മനുഷ്യനാണ് ഞങ്ങൾക്ക് തോന്നിയേക്കുന്നത്. എന്നുവെച്ചാൽ നല്ലൊരു ഗെയിമറായിരുന്നു മനുഷ്യനും, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവരും നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാലും വിഷ്ണു ഇപ്പോൾ 84 ദിവസം തന്നെ നിന്നിട്ടുണ്ട്. അത്രയും ദിവസം നിന്നതിന് നല്ലൊരു ഇത് തന്നെ. വിഷ്ണുവിന്റെ അമ്മയുണ്ട്, നല്ലൊരു വിജയം ഇവിടെ വന്നേക്കണേ. അമ്മയുണ്ട്, അമ്മ അച്ഛാ ഇത് ഒരു അൺഫെയർ ആണെന്ന് തോന്നുന്നുണ്ട് അച്ഛാ, വെറുതെയാണ് പുറത്താക്കിയത്. അല്ല വോട്ടിന്റെ കുറവിലാണോന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഫൈനൽ റൗണ്ടിൽ വരുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് എല്ലായിടത്തും. അത് ശരിക്കും പ്രതീക്ഷിക്കാത്തൊരു ഞങ്ങളെ അങ്ങനെയൊന്നുമില്ല, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊരു ഗെയിമാണ്. അത് അവരുടെ ഷോയിൽ എന്താന്ന് വെച്ചാൽ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ എല്ലാരും കളിക്കുന്നുണ്ട്. അല്ല, എല്ലാരും ഫൈനൽ ഫൈവിൽ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് വിഷ്ണുവിനെ കണ്ടിരുന്നു നേരത്തെ. എല്ലാരും പ്രതീക്ഷിച്ചു. ഇപ്പോഴും ഞങ്ങൾക്ക് അന്നേരം പോനവരും ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല അവൻ പോരുമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് അപ്പം കൊണ്ട് പോരുമെന്ന് തന്നെ വിചാരിച്ചു. 100 ദിവസം നിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതായത് വിഷ്ണുവിന് അത് തന്നെ എന്തുവാ ഗെയിമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആരുടെയും ഒരു കുറ്റം കൊണ്ടൊന്നും അല്ലായിരിക്കും അവൻ ഇറങ്ങിയിട്ട്, അത് ഞങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ വോട്ട് കുറവ് കൊണ്ടാണ് പുറത്താണെന്നാണ് നമ്മൾ വിശ്വസിക്കുക. ഞങ്ങൾക്ക് തോന്നണ വോട്ട് ഉണ്ടായിരുന്നു, പിന്നെ കുറവാർക്ക് കൂടുതലാണെന്നൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണില്ലല്ലോ. നമ്മൾ ഇതിൽ കാര്യമുള്ള നോക്കിയല്ല അതെല്ലാം അറിയണുള്ളൂ. പിന്നെ എന്താന്ന് അറിയില്ല. പിന്നെ എന്തായാലും അവൻ ഞങ്ങളാരും തോറ്റു വന്നിട്ടില്ലെന്നാണ് ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അവൻ ജയിച്ചില്ല, ഒന്നുമില്ലാണ്ട് അവൻ കയറിയവനാ. അപ്പൊ അതില് ഇത്രയും ദിവസം അവൻ ഇവിടെ പിടിച്ച് അവിടെ പിടിച്ചു നിന്നെങ്കിൽ അവന്റെ കഴിവ് തന്നെയാണ്. ശരിക്കും ഈ പ്രാവശ്യം ആരായിരുന്നു ഔട്ട് ആവേണ്ടത്? എന്തെങ്കിലും ഒരു സൂചന ഞാൻ സെറീനക്ക് ഒരു ചാൻസ് കഴിഞ്ഞ കൊടുത്തു, അതുപോലെ നമുക്ക് വിഷ്ണുവിന് കൊടുത്തുകൂടായിരുന്നു. കൊടുത്തു, കാരണം വോട്ടിംഗ് എങ്ങനെ വന്നാലും വിഷ്ണുവാണ് മുന്നിൽ നിൽക്കുന്നത്. ആദ്യത്തെ 4 പേരിൽ വിഷ്ണു ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എന്താ പറയാ, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചെയ്ത ഒരു സംഭവമാണ്, മനസ്സിലായി. അതും ഈ BFFനാലെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ചാൻസ് കൊടുക്കാറുണ്ട് തീർച്ചയായും, മനസ്സിലായി. കാരണം അവൻ നല്ല രീതിയിൽ കളിച്ചിട്ടാണ് ഇറങ്ങിയാണ്. ആ പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും അവസാനം ഇനി ആരാണ് കപ്പടിക്കുക നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്? വിഷ്ണുവിന്റെ സ്വന്തം ചേട്ടനെ പോലെയുള്ള ചെറിയൊരു ശ്രമം ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, തോന്നാണ്ടില്ല. അല്ല, ചിലപ്പോ ഇത് മാരാർ ഔട്ടായിട്ട് ശോഭയ്ക്ക് കിട്ടുന്ന നിങ്ങൾ തോന്നുന്നുണ്ടോ? ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ലാസ്റ്റ് ടൈമിൽ എങ്ങനെയാന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ മാരാറോ അല്ലെങ്കിൽ ശോഭയോ അല്ലെങ്കിൽ അല്ലാണ്ട് നിക്കണ ആരെങ്കിലും ഏറ്റവും അവസാനം ഇതുപോലെ തന്നെയൊക്കെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും, അറിയാം, എല്ലാവർക്കും അറിയാം. സാധാരണ നമ്മുടെ യൂഷ്വലി ഗെയിം ഷോ ആണ്, എല്ലാം അതുപോലെ തന്നെ ഞങ്ങളെ കിട്ടുന്നത്.